ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ എൻ്റെ കയ്യിലുള്ള യെല്ലോ ടെക്സിഡോ എന്ന് പറയുന്ന ഒരു ഗപ്പി ബ്രീഡായിട്ടുണ്ട്. കഴിഞ്ഞ തവണ, അതായത് ഒരാഴ്ച മുന്നേ, മറ്റൊരു യെല്ലോ ടെക്സിഡോ ഇവിടെ ബ്രീഡായിരുന്നു. ഞാനിവിടെ കൊണ്ടുവന്നത് രണ്ട് പെയറാണ്, അത് രണ്ട് മെയിൽ രണ്ട് ഫീമെയിലായിട്ടാണ് കൊണ്ടുവന്നത്. ആദ്യത്തെ ഫീമെയിൽ ബ്രീഡായ സമയത്ത് എനിക്ക് വെറും 5 കുഞ്ഞുങ്ങളാണ് കിട്ടിയത്. ഈ 5 കുഞ്ഞുങ്ങൾ കിട്ടിയ സമയത്ത് ഞാൻ കരുതി അത്രേ ഉണ്ടാവുള്ളൂ, കാരണം ഞാൻ ഈ മേഖലയിലേക്ക് പുതിയതായിട്ട് വന്നൊരാളാണ്, അത്രേ ഉണ്ടാവുള്ളൂ എന്ന് കരുതി ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 5 ഗപ്പികുഞ്ഞുങ്ങളും അല്ല, അതിൽ കൂടുതൽ കിട്ടും, പക്ഷേ അത് ഇങ്ങനെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് രണ്ടാമത്തെ ഫീമെയിലും കൂടെ ബ്രീഡാവാറായപ്പോൾ ഞാനത് അവിടുന്ന് ആ ഗപ്പി അവിടുന്ന് എടുത്ത് മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി. ഇപ്പോൾ എനിക്ക് 30 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. 30-ന് അടുത്ത് കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് എണ്ണിയിട്ടില്ല. ഞാൻ ഒരു 25 മുകളിലേക്ക് എണ്ണി, പിന്നെയും എല്ലാം കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കുന്നതുകൊണ്ട് എനിക്ക് എണ്ണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കത് 30-ന് അടുത്ത് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. യെല്ലോ ടെക്സിഡോ, യെല്ലോ ടെക്സിഡോയുടെ ദ ജസ്റ്റ് ഇപ്പോൾ ബ്രീഡായി ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ദേ ഈ കാണുന്നത്. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളെ കാണിക്കാനുണ്ടായൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് മുമ്പ് ഞാനിവിടെ കൊണ്ടുവന്ന യെല്ലോ ടെക്സിഡോയുടെ 2 പെയറായിരുന്നു ദേ ഇതിനകത്ത് കാണുന്ന യെല്ലോ ടെക്സിഡോയുടെ 2 പെയർ. അതിൽ 2 മെയിലും 1 ഫീമെയിലും അതിനകത്തുണ്ട്. അപ്പോൾ ബ്രീഡാവാറായപ്പോൾ ഞാൻ ആ ഒരു ഫീമെയിലിനെ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടതായിരുന്നു. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഇത് കാണിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തവണ ബ്രീഡായപ്പോൾ എനിക്ക് ആകെ 5 യെല്ലോ ടെക്സിഡോയുടെ കുഞ്ഞുങ്ങളാണ് കിട്ടിയത്, 5 കുഞ്ഞുങ്ങൾ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എൻ്റെ സുഹൃത്തിനോട് ഇത് അന്വേഷിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞത്, യെല്ലോ ടെക്സിഡോ എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈറ്റ് ടെക്സിഡോ പോലുള്ള ഗപ്പികളെല്ലാം കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് ഭക്ഷിക്കുന്ന ഒരു ഇനം ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്തിനെ പറഞ്ഞിരുന്നു, ഇനി ബ്രീഡാവാറാകുന്ന സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫീമെയിലിനെ മാത്രം ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പരീക്ഷണം ഞാൻ നടത്തിയതാണ്. ഇന്നലെയാണ് ഞാൻ ഇതിലേക്ക് മാറ്റിയത്. ഇന്ന് രാവിലെ അത് ബ്രീഡായിട്ടുണ്ട്. ഇതേ നേരത്തെ 5 കുഞ്ഞുങ്ങളാണ് കിട്ടിയതെങ്കിൽ ഇപ്പോൾ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കണക്കിൽ ഇതിലൊരു ഏകദേശം, നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതേ ഈ പോകുന്നു, ഒരു 20-25 കുഞ്ഞുങ്ങളുടെ അടുത്ത് ഏകദേശം ഉണ്ട്. നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആവുന്നുണ്ട് വിചാരിക്കുന്നു. ഏകദേശം ഒരു 25 കുഞ്ഞുങ്ങളുടെ അടുത്തുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ആ അമ്മ മത്സ്യം ഇതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ ഡെലിവറി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോഴും ചെറുതായിട്ട് വയറൊന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഈ അമ്മ മത്സ്യത്തെയും ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ ഇത് തന്നെ ആ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാനിത് എനിക്ക് കിട്ടിയ ഒരു ചെറിയ അറിവാണ്, അത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രം. ഗപ്പികളെ വളർത്തുന്ന ആളുകൾക്ക് ചിലപ്പോൾ കൂടുതൽ അറിയാമായിരിക്കും ഇതിനെപ്പറ്റി, പക്ഷേ എങ്കിലും ഞാനത് ഒന്ന് നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ,